ഒക്ടോബർ 25 അനുദിന വിശുദ്ധർ, വിശുദ്ധ ക്രിസ്പിൻ, വിശുദ്ധ ക്രിസ്പീരിയൻസ്. 287 കാലഘട്ടം. മാന്യമായ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച ഇരട്ട സഹോദരന്മാരായി കരുതപ്പെടുന്ന വിശുദ്ധ ക്രിസ്പിനെയും ക്രിസ്പീരിയസിനെയുമാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത്. ഗോളിൽ മിഷൻ പ്രവർത്തനത്തിനായി പോയ സഹോദരങ്ങൾ സോസോണിലാണ് തങ്ങളുടെ പ്രവർത്തനം കാഴ്ചവെച്ചത്. രാത്രി ഷൂ നിർമ്മാണത്തിലേർപ്പെട്ടും പകൽ അനേകരെ ക്രിസ്തുമതത്തിലേക്ക് ആനയിച്ചും സഹോദരങ്ങൾ കഴിഞ്ഞു പോന്നു. സ്ഥാനമാനങ്ങൾക്ക് ജീവിതത്തിൽ യാതൊരു വിലയും നൽകിയിരുന്നില്ല. സേവനവും സ്വയം ത്യാഗവും ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുകയുമായിരുന്നു ദിനചര്യ. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഗോളിലേക്ക് മാക്സിമിയൻ ഹെർക്കുലിസ് ചക്രവർത്തി വന്നു. ജനങ്ങളിൽ ചിലർ ഈ സഹോദരന്മാർക്കെതിരെ ചക്രവർത്തിയോട് സംസാരിച്ചു. ആളുകളെ വിശ്വാസത്തിന്റെ പേരിൽ വഞ്ചിക്കുന്നു എന്ന അർത്ഥത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ചക്രവർത്തി സഹോദരന്മാരെ റിക്ടിയൂസ് വാരിസ് എന്ന ഗവർണറിനെ ഏൽപ്പിച്ചു. നിരവധി ചോദ്യം ചെയ്യലുകൾക്കും പീഡനങ്ങൾക്കും ശേഷം അവരെ യാതൊരു തരത്തിലും ബാധിക്കാത്തതിനാൽ ആത്മാഭിമാനമോർത്ത് ഗവർണർ സ്വയം ഹത്യ നടത്തി. ഇതിൽ കുപിതനായ ചക്രവർത്തി സഹോദരന്മാരെ ശിരസ്ഛേദം ചെയ്തു. 287 ഒക്ടോബർ 24 രക്തസാക്ഷിത്വ മകുടം അണിഞ്ഞത്. പിൽക്കാലത്ത് സഹോദരങ്ങളെ അടക്കി ശവകുടീരത്തിന് മുകളിൽ ഒരു ചാപ്പൽ ഉയർന്നു വന്നു. ചെരുപ്പുകുത്തികളുടെയും കയ്യുറ നിർമ്മാതാക്കളുടെയും ലേസ് നിർമ്മാതാക്കളുടെയും തുകൽ തൊഴിലാളികളുടെയും മധ്യസ്ഥനായി ഇന്ന് ആ വിശുദ്ധർ അറിയപ്പെടുന്നു. സഹോദരന്മാരുടെ ആത്മീയതയുടെ തീവ്രശക്തി അതിജീവിക്കുവാൻ കഴിയാതെ ഗവർണർക്ക് സ്വയം ആത്മഹുതി ചെയ്യേണ്ടി വന്നു. കാരണം ജീവിച്ചിരുന്ന സഹോദരന്മാരിലുണ്ടായിരുന്ന ആത്മീയതയുടെ ഒരു സാക്ഷിയാകേണ്ടി വരും. അന്നത്തെ രാജകീയ നിയമത്തോടുള്ള ഭയവും ആത്മഹുതിക്ക് കാരണമായിട്ടുണ്ടാകാം. ജീവിതം ഈശോയ്ക്കായി തുടിക്കുമ്പോൾ ഭൗമികതയെ നിസാരവൽക്കരിക്കാനുള്ള വലിയ കൃപ സംജാതമാകുന്നു. ഞങ്ങളുടെ എളിയ ജീവിതത്തിൽ ഈശോയെ ഏറ്റുപറയേണ്ടി വരുമ്പോൾ പതരാതെ തളരാതെ ശക്തിയുക്തം മുന്നോട്ടു പോകുവാൻ കൃപ നൽകണമേ എന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം വിശുദ്ധ ക്രിസ്പിനും വിശുദ്ധ ക്രിസ്പീരിയസിനുമായി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളേവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.